മഞ്ചേശ്വരം കോളിയൂരിൽ നിന്നും സ്വർണക്കടത്തുകാർ തട്ടിക്കൊണ്ടുപോയ പ്ലസ് വൺ വിദ്യാർത്ഥിയെ വിട്ടയച്ചു അന്തർ നാടകങ്ങളുടെ ഒടുക്കം വിദേശത്ത് നടന്ന ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് കുട്ടിയെ മോചിപ്പിച്ചതെന്നാണ് വിവരം നമ്മുടെ കാസർഗോഡ് ഇനി പ്രസ് ക്ലബ് ഭീമാറി തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് പോകുന്ന വഴി കാറിലെത്തിയ സംഘമാണ് അബ്ദുൽ റഹ്മാൻ ഹാരിസിനെ തട്ടിക്കൊണ്ടുപോയത് വിദേശത്ത് നടന്ന സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പണമിടപാടാണ് തട്ടിക്കൊണ്ടു പോകലിന് പിന്നിലെന്ന് കണ്ടെത്തിയിരുന്നു വിദ്യാർത്ഥിയെ വെട്ടിക്കിട്ടണമെങ്കിൽ മൂന്ന് കോടി രൂപ നൽകണമെന്നായിരുന്നു സംഘം ആവശ്യപ്പെട്ടിരുന്നത് ഇത് തെളിയിക്കുന്ന ശബ്ദ സന്ദേശവും പോലീസിന് ലഭിച്ചിരുന്നു മംഗലാപുരം കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കൊട്ടേഷൻ സംഘങ്ങളാണ് വിദ്യാർത്ഥിയെ തട്ടിക്കൊണ്ടുപോയത് വിദേശത്തുള്ള മഞ്ചേശ്വരം സ്വദേശികളായ കള്ളക്കടത്തുകാരാണ് സംഭവത്തിന് പിന്നിൽ വിദ്യാർത്ഥിയുടെ മോചനത്തിനായി നൽകുവാനുള്ള രണ്ടു കോടി രൂപയ്ക്ക് തുല്യമായ സ്വത്തുവകകൾ ഉറപ്പിനായി നൽകിയതോടെയാണ് ഇന്ന് പുലർച്ചെ സംഘം വിദ്യാർത്ഥിയെ മോചിപ്പിച്ചത് ഹാരിസ് വീട്ടുകാരെ ബന്ധപ്പെട്ടതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് എത്തിയാണ് നാട്ടിലെത്തിച്ചത് കിഡ്നാപ്പ് ചെയ്ത കുട്ടി കിട്ടിയിട്ടുണ്ട് ഇപ്പോ അവന് നമ്മൾ കുറച്ച് ചോദ്യം ചോദിച്ചു പക്ഷേ കൂടുതൽ സ്ട്രെസ്സിലുണ്ട് കുട്ടി ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യും പിന്നെ കേസ് ഇൻവെസ്റ്റിഗേഷനിലാണ് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ റിവീൽ ചെയ്യാൻ ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തെത്തിച്ച ഹാരിസിൽ നിന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ മൊഴി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ